عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، يا سيدنا يا حبيب الله صلى الله عليه وسلم، يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت حيلتنا، أعظنا، انظرنا، أدركنا. بلع العلا بكماله، كشف الضجى بجماله، أحسنت جميع خصاله، صلوا عليه وآله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا للخلق كلهم. ارحم الراحمايا الملك الجبارايا الله من فضل قند رحمة للعالمين أشرف الخلق وباب سيدنا محمد الرسول الله صلى الله عليه وسلم تنقل شرفون ني پرت پرت صالحي ملكون پرتيكش يبدا مربط مهتو كلكون ഇന്നുവരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഇവിടെ നടന്നു വരുന്ന ഉറൂസ് പരിപാടിയുടെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ, പ്രത്യേകിച്ച് ഇവിടെ മാസത്തിൽ നടന്നു വരുന്ന കുഞ്ചിലം സലാത്ത് മജ്ലിസിൻ്റെ വാർഷിക സമ്മേളനവും കൂടിയാകുന്ന ഈ മഹത്തായ പരിപാടിയുമായി തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് ഓൺലൈനിലൂടെ ലൈവായി ഞങ്ങളോടുകൂടെ മജ്ലിസുകളിൽ പങ്കാളികളായ സ്നേഹജനങ്ങളടക്കം, ബയാറ് സ്വലാത്ത്, കടാമ്പുഴ ജാറത്തിങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ സംരംഭങ്ങളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം റഹ്മാനെ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കുള്ള റഹ്മാൻ. ആര് ഞങ്ങളെ കൈവിടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവിടിയല്ല അല്ലാഹ്. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി ഉൾപ്പെടെ ആര് ഈയടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദർജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാന്. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലാഹ്. ആദരണീയരായ സയ്യിദ് കുഞ്ചിലം തങ്ങൾ ഉൾപ്പെടെയുള്ള സ്വാദാത്തുക്കൾ, പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടി അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ,
കൂടുതലായി സംസാരത്തിലേക്ക് പോകാതെ വളരെ ശ്രേഷ്ഠമായ മജ്ലിസിൽ നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹിതൻ ഹംസ മിസ്ബാഹിയുടെ സാരസമ്പൂർണമായ പ്രഭാഷണം നടന്ന ഈ സദസ്സ് ബഹുമാന്യരായ കൊടക് നായിബ് ഖാളി ജില്ലാ ഖാളി മഹമ്മൂദ് ഉസ്താദ് ഇവിടെ ഉണ്ട്, മറ്റ് ധാരാളം പണ്ഡിതന്മാരുണ്ട്. ഇവിടുത്തെ മുദരിസ് ഉൾപ്പെടെ അഹ്സനി അടക്കം എല്ലാവർക്കും അല്ലാഹു നമുക്കും അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ ആഫിയത്തുള്ള ഇസ്സത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അല്ലാഹു നമുക്ക് കബൂൽ നൽകട്ടെ. ഞാനിപ്പോൾ നിർത്തുന്നു. ഇന്നലെ ഞങ്ങൾ ഈ സമയത്ത് കോഴിക്കോട് നോളേജ് സിറ്റിന്ന് നോളേജ് സിറ്റിയിലെ സ്റ്റേജും അങ്ങനെ നിൽക്കുമ്പോൾ ബദവി മക്കാമില് അങ്ങോട്ട് 7 മണിക്ക് എത്തുമെന്ന് പറഞ്ഞിരുന്നു അവരോട്. അപ്പോൾ ബീച്ചിലാണല്ലോ കടപ്പുറം. അപ്പോൾ അവിടെ ബുദ്ധിമുട്ടാവുമെന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിക്കുന്ന ഇടയിൽ ഭക്ഷണത്തിൻ്റെ വീട്ടിലൊന്നും കയറാതെ ഞങ്ങൾ സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇന്ന് സുബഹിക്ക് ബായാറിലെത്തുകയും ഈ കുഞ്ചിലം സ്വലാത്തിന് വേണ്ടിയിട്ട് ഇന്നലെ ഞങ്ങൾ സാധാരണ ബുധനാഴ്ച ബായാറിൽ നേരത്തെ എത്താറില്ല. ഏതായിരുന്നാലും കുഞ്ചിലം സ്വലാത്തിന് വേണ്ടി വരണം എന്ന് നേരത്തെ എത്തണം എന്ന ഉദ്ദേശത്തോടുകൂടി അൽഹംദുലില്ലാ നിങ്ങളോടുകൂടെ ഈ മജ്ലിസിൽ സംബന്ധിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ അനുജ സഹോദരനും കൂടിയായ ബഹുമാനപ്പെട്ട സയ്യിദ് കുഞ്ചിലം തങ്ങൾ നടത്തി വരുന്ന ഈ സ്വലാത്ത് മജ്ലിസ് നാടിനും പരിസര പ്രദേശങ്ങൾക്കും ഈ ജില്ല കർണാടക ഉൾപ്പെടെയുള്ള കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ഇവിടേക്ക് മാസാമാസ സ്വലാത്തിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു എല്ലാവർക്കും അഥർ നൽകട്ടെ, അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. വലിയ അഥറുള്ള മജ്ലിസായി നീ കബൂലാക്കണം റഹ്മാനെ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസാത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട ഇസ്റാ മിഅ്റാജ് സംഭവിച്ച പരിശുദ്ധ റജബ് മാസത്തിലാണ് കുഞ്ചിലം മക്കാം ഉറൂസും ഇവിടെ നടത്തി വരുന്ന സ്വലാത്ത് മജ്ലിസിന്റെ വാർഷികം സംഘടിപ്പിച്ച് സമ്മേളിച്ചതെന്ന് പറയുമ്പോൾ ഈ സദസ്സിന്റെ ബഹുമാനം വളരെ വലുതാണ്. തങ്ങൾ പറക്കത്തുകൊണ്ട് ദ്വാരുന്ന മാസമാണല്ലോ റജബ്. ആ റജബിന്റെ പോരിശ വളരെ വലുതാണല്ലോ. വളരെ ശ്രേഷ്ഠമായ രണ്ട് മാസങ്ങളെ സ്വീകരിക്കാൻ റഹ്മത്തുല്ലിൽ ആലമീൻ തങ്ങൾ അങ്ങേയറ്റം ഒരുങ്ങി റെഡിയായ മാസമാണ് റജബ്. ദുആക്ക് ഇജാബത്തുണ്ട് ഈ മാസത്തിൽ. പ്രത്യേകമായി അഅ്മാലുകൾക്ക് ഖബൂൽ ഉണ്ട്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ എന്ന് തങ്ങൾ ദ്വാരുന്ന നാമം ദ്വാര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മാസം മുതൽ നോമ്പോൽക്കാൻ തുടങ്ങും. പഴയകാലത്തുള്ള ആളുകൾ ഇപ്പോഴും അങ്ങനെയുള്ളവരുണ്ട്. റജബ് 30 ദിവസം നോൽക്കും, ശാബാൻ 30 നോൽക്കും, റമദാൻ 30 അനുഷ്ഠിക്കും, ശവ്വാലിലെ 6 ദിവസവും അനുഷ്ഠിക്കും. അങ്ങനെ 96 നോമ്പ് പതിവാക്കുന്ന ആളുകളുണ്ട്. പൂർവികർ ഉൾപ്പെടെ ഇന്നും അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മിഅ്റാജിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവിടെ എനിക്ക് നേരത്തെ വലിയൊരു സന്തോഷം തോന്നിയത്, നേരത്തെ അഹ്സനി സംസാരിക്കുമ്പോൾ ഒരു ബിദ്അത്തിൻ്റെ കക്ഷികളും ഈ നാട്ടിൽ ഇല്ല എന്ന് ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും എന്ന് കേട്ടപ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വളരെയധികം സന്തോഷമുണ്ട്. അല്ലാഹു നിലനിർത്തി തരട്ടെ. ബിദ്അത്തിൻ്റെ കക്ഷികളിൽ നിന്ന് ഈ ഉമ്മത്തിനെ നീ സലാമത്താക്കണം റഹ്മാൻ. ഇപ്പൊ എത്രയോ ഞാൻ ഇന്നലെ നാട്ടിലുണ്ടാകുമ്പോ സുബഹയുടെ മുമ്പ് തൊട്ട് നോളേജ് സിറ്റിക്ക് പോകുന്ന ആ സമയം വരെ ഞങ്ങൾ ഇന്നലെ അങ്ങോട്ട് പോകാനുള്ളതുകൊണ്ട് ജനങ്ങളെ സ്പീഡാക്കിയതാ. 1000 ആളുകൾ വന്ന കൂട്ടത്തിൽ ആംബുലൻസുകളിലടക്കം ക്യാൻസർ പിടിപെട്ടിട്ട്
ഡോക്ടർമാര് കൈയൊഴിഞ്ഞ ആളുകളടക്കം വേദന കൊണ്ട് പടയുകയാണ്. ആ രംഗം ചെറിയ കുട്ടികളുണ്ട്, 4 മാസം പ്രായമുള്ള കുട്ടികളുണ്ട്, 2-3 വയസ്സുള്ള കുട്ടികളുണ്ട്, 10, 20, 25, 30 പ്രായമുള്ള അതിനു മീത പ്രായമുള്ള ആളുകൾ ഉൾപ്പെടെ അതിലുണ്ട്. അവർക്ക് ഒന്നും വേണ്ട, രോഗത്തിന്റെ ഈ വേദന ഒന്ന് മാറിക്കിട്ടിയാ മതി. അതാ പറയുന്നത്, ഈ വേദന സഹിക്കാൻ പറ്റുന്നില്ല, വേദന ഒന്ന് കുറഞ്ഞു കിട്ടാൻ എന്താ ചെയ്യാ? അല്ലാഹു ആഫിയത്ത് നൽകട്ടെ, റബ്ബേ ശിഫ നൽകണം. റഹ്മാനെ, ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാ. എന്നാൽ നമ്മുടെ ശരീരത്തിന് പിടിപെടുന്ന മാരക രോഗം പോലെ ഈമാൻ പിടിപെടുന്ന ഗുരുതരമായ രോഗമാണ് ബിദ്അത്ത്. അത് നാം സൂക്ഷിക്കണം. ആ ബിദ്അത്തിന്റെ കക്ഷികളാണ് മഹാന്മാരോടുള്ള ആദരവ് കുറക്കുന്നത്. ഇവിടെ ഉറൂസ് നടക്കുമ്പോൾ ഈ ഉറൂസിനെ അത്തരക്കാർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅജിസത്താകുന്ന മിഅ്റാജിനെയും അവർക്ക് വേണ്ടതുപോലെ അംഗീകരിക്കാൻ പറ്റുന്നില്ല. അവർ പറയുന്നു അത് സ്വപ്ന മിഅ്റാജാണെന്ന്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്, മിഅ്റാജിന്റെ രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ വിരിപ്പിൽ നിന്ന് എങ്ങോട്ടും മാറിയിട്ടില്ല, പോയിട്ടില്ല. ആ ഹദീസ് പിടിച്ച്. എന്നാൽ സഹോദരന്മാരെ, നിങ്ങൾക്കറിയോ നാം പറയുന്ന മിഅ്റാജ് ഹിജ്റയുടെ 1 വർഷം മുമ്പ് സംഭവിച്ചതിനെ കുറിച്ചാണ്. ആയിഷ ബീവിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കൂടുന്നത് ഹിജ്റക്ക് ശേഷം മദീനയിൽ വെച്ചാണ്. അതുമാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 34 മിഅ്റാജ് സംഭവിച്ചിട്ടുണ്ട്. ആ 34-ൽ 33 മിഅ്റാജ് ആത്മീയ മിഅ്റാജാണ്, സ്വപ്ന മിഅ്റാജാണ്. 1 മിഅ്റാജ് ശാരീരിക മിഅ്റാജാണ്. ആ മിഅ്റാജിനെ സംബന്ധിച്ചാണ് നമ്മുടെ ചർച്ച. അതുമാത്രമല്ല, ആ മിഅ്റാജിന്റെ രാത്രിയാണ് 5 വഖ്ത് നിസ്കാരം അല്ലാഹു ഈ ഉമ്മത്തിന് സമ്മാനിച്ചത്. ആ മിഅ്റാജിനെ സംബന്ധിച്ചാണ് സൂറത്തുൽ ഇസ്റ എന്ന് പറയുന്ന വലിയ സൂറത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സൽ ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. കേവലം അതൊരു സ്വപ്ന മിഅ്റാജാണെങ്കിൽ, ഒരു സ്വപ്നത്തെ സംബന്ധിച്ച് അല്ലാഹ് ഇത്ര അത്ഭുത വാർത്തയായിട്ട് പറയോ? ഞാൻ എന്തെങ്കിലും സ്വപ്നം കണ്ടെന്ന് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ അതിശയപ്പെടാനുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും സ്വപ്നം കണ്ടു എന്ന് എന്നോട് പറഞ്ഞാൽ അതിൽ അതിശയപ്പെടാൻ അത്ഭുതപ്പെടാനുണ്ടോ? അതുമാത്രല്ല, ഈ മിഅ്റാജിനെ സംബന്ധിച്ച് പല തർക്കങ്ങളും നിഷേധങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒരാൾ സ്വപ്നം കണ്ടത് പറയുമ്പോൾ അതിനെ സംബന്ധിച്ച് നിഷേധം പറയേണ്ടതുണ്ടോ? നീ അങ്ങനെ കാണൂല എന്ന നിലക്ക് പറയേണ്ടതുണ്ടോ? ഇമാം റാസി റഹ്മുള്ള ചോദിക്കുകയാണ്, അബ്ദ് എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ആയത്തിലുള്ള ആ പ്രയോഗം വെറും റൂഹിന് മാത്രം, ആത്മാവിന് മാത്രം അബ്ദ് എന്ന് പറയൂല. റൂഹും ജസദും കൂടിയതിനെ, ശരീരവും ആത്മാവും കൂടിയതിനെ അബ്ദ് എന്ന് പറയുള്ളൂ. അതുമാത്രല്ല, ലൈലൻ രാത്രിയുടെ ഇഫാദത്തി ഖില്ലത്തി സമാനിൽ ഇസ്റാഇ, രാത്രിയുടെ അല്പഭാഗം കൊണ്ട് സംഭവിച്ച ഈ വിഷയം, അതാ മക്കയിൽ വന്ന് അവതരിപ്പിച്ചപ്പോൾ ശത്രുക്കൾ തങ്ങളെ പരിഹസിച്ചില്ലയോ? പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ബീവി ഉമ്മ ഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലുള്ള സമയം,
മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാം വന്ന് വിളിച്ചു കൊണ്ടുവരികയാണ്. മസ്ജിദുൽ ഹറാമിൽ തങ്ങളെ അതാം അലർത്തി കടത്തുകയാണ്. എന്നിട്ട് സർജറി ചെയ്യുകയാണ്, ശാസ്ത്രക്രിയ നടത്തുകയാണ്. അവിടുത്തെ ഹൃദയം പുറത്തെടുത്ത് പൈശാചികമായ ഒരു ഇടപെടലുകൾക്കും പിശാചിന് ഒരു നിലക്കും തങ്ങളെ അടുക്കാൻ പറ്റാത്ത നിലക്ക് എന്തോ ഒരു സാധനം അതാ കൽബിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് മാറ്റിവെക്കുന്നു. ശൈത്താന് തങ്ങളെ അടുക്കാൻ ശൈത്താന് അടുക്കാൻ പറ്റില്ല. എന്നിട്ട് എന്തു ചെയ്തു? മാ ഉസംസം കൊണ്ട് അവിടുത്തെ ഹൃദയം കഴുകി ക്ലിയർ ആക്കിയിട്ട് വേണ്ട വിധം ഈമാനും ഹിക്മത്തും അതിൽ നിറക്കുകയും അത് പൂർവസ്ഥിതിയിലാക്കിയിട്ട് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ബുറാഖ് എന്ന് പറയുന്ന വാഹനം, എല്ലാവർക്കും അറിയല്ലോ അത്. ബുറാഖ് എന്ന് പറഞ്ഞാൽ അത് ബരീഖിൽ നിന്നുണ്ടായതാണെന്ന് പണ്ഡിതന്മാർ പറയുന്നു. ബരീഖ് എന്ന് പറഞ്ഞാൽ ബിമഅനൽ ബയാദ്, നല്ല വെള്ള കളർ. അതല്ല, ബർക്ക് എന്ന് പറയുന്ന മസ്തറിൽ നിന്നാണ് ബുറാഖ് ഉണ്ടായത് എന്നും പറയുന്നു. ബർക്ക് എന്ന് പറഞ്ഞാൽ ഹൈ സ്പീഡ്, അമിത വേഗത. ഏതായിരുന്നാലും രണ്ടുണ്ട്. ആ അമിത സ്പീഡുള്ള സ്വർഗീയ വാഹനത്തിന്മേൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാം കൂടെയുണ്ട്. അങ്ങ് സഞ്ചരിക്കുകയാണ് മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസ് വരെയുള്ള യാത്രക്കാണ് ഇസ്രാ എന്ന് പറയുക. അതിനുശേഷമുള്ള ആകാശയാത്രക്കാണ് മിഅ്റാജ് എന്ന് പറയുക. ആ ബുറാഖിന്മേൽ തങ്ങൾ ഇങ്ങനെ കയറി സഞ്ചരിക്കുമ്പോൾ അങ്ങകലെ എത്തി മലക്കുൽ അമീൻ പറയാണ്, ഇൻസിൽ നബിയേ, തങ്ങൾ ഇവിടെ ഇറങ്ങണം. എന്നിട്ട് ഫസൊല്ലി ഹാഹുന, ഇവിടെ നിസ്കരിക്കണം എന്ന് പറയുകയാണ്. ഫനസല ഫസൊല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബുറാഖിന്മേൽ അവിടെ ഇറങ്ങി എന്നിട്ട് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ് സലാം വിട്ടിയ ഉടനെ മലക്കുൽ അമീൻ തങ്ങളോട് ചോദിക്കുകയാണ്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാം തങ്ങളോട് ചോദിക്കുകയാണ്, അതദരി ഐന സല്ലൈത നബിയേ, തങ്ങൾ എവിടെയാണ് നിസ്കരിച്ചതെന്ന് അവിടത്തേക്കറിയുമോ? ഖാലല, മറുപടി പറയുന്നു, തങ്ങൾ ഇല്ല ജിബ്രീലെ, എനിക്ക് പരിചയമില്ല. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാം പരിചയപ്പെടുത്തുകയാണ്, നബിയേ, ഇത് തങ്ങൾക്ക് ഭാവിയിൽ ഹിജറ വരാനുള്ള മദീനയാണ് നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നാട് വിടേണ്ടി വരും. നാട്ടിൽ ശത്രുക്കൾ ഉണ്ടാകും. ശത്രുക്കൾ തങ്ങളെ അസഹ്യമായ നിലക്ക് ബുദ്ധിമുട്ടിക്കും. ആ സമയത്ത് പാലായനം ചെയ്യേണ്ടി വരും. ആ പാലായനം ചെയ്ത് ഹിജറ വരേണ്ട സ്ഥലമാകുന്ന മദീനയാണിത്. അതുകൊണ്ട് തങ്ങൾക്ക് വിഷമം വേണ്ട, ഹമ്മും ഒമ്മും ഒരു ടെൻഷനും വേണ്ട. അവിടത്തേക്ക് ഹിമ്മത്ത് നൽകുകയാണ്. ഞാൻ ചുരുക്കുന്നു, ബുറാഖിന്മേൽ കയറുന്നു, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാമിന്റെ കൂടെ യാത്ര സഞ്ചരിക്കുകയാണ്. ദീർഘമായ യാത്രയല്ലേ, വളരെ സ്പീഡായ യാത്രയല്ലേ. കുറെ അങ്ങകലെ ഓടിയെത്തിയപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, ഇൻസിൽ
നബിയെ തങ്ങൾ ഇവിടെ ഇറങ്ങണം, എന്നിട്ട് ഫസല്ലിഹാഹുന ഇവിടെ നിസ്കരിക്കണം. ഫനസല ഫസല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങുന്നു, അവിടെ വെച്ച് നിസ്കരിക്കുന്നു. സലാം വീട്ടിയ ഉടനെ ജിബ്രീലിന്റെ ചോദ്യം, അതദരി ഐന സല്ലൈത, നബിയെ തങ്ങൾ നിസ്കരിച്ച സ്ഥലം അറിയുമോ? കാലല, അറിയില്ല ജിബ്രീലെ, പറഞ്ഞു കൊടുക്കുകയാണ്. ഇതും കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസലാം മിസറിൽ നിന്ന് വരുമ്പോൾ വിശ്രമിച്ച സ്ഥലമാണ് നബിയേ. വീണ്ടും ബുറാഖിനിൽ കയറുന്നു, യാത്ര തുടരുന്നു. കുറെ അങ്ങകലെ ഓടിയെത്തിയപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ മലക്ക് പറയാണ്, ഇൻസിൽ നബിയെ തങ്ങൾ ഇറങ്ങണം. ഫസല്ലിഹാഹുന ഇവിടെ നിസ്കരിക്കണം. ഫനസല ഫസല്ല, തങ്ങൾ ഇറങ്ങുന്നു നിസ്കരിക്കുന്നു. നിസ്കാരം കഴിഞ്ഞ ഉടനെ മലക്ക് ചോദിക്കുകയാണ്, അതതിരി ഐന സല്ലൈത, ഈ സ്ഥലം പരിചയമുണ്ടോ നബിയേ? ഹാലല, പരിചയമല്ല ജിബ്രീലേ. പരിചയപ്പെടുത്തുകയാണ്, ഇത് കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസലാമിന് തൗറാത്ത് എന്ന് പറയുന്ന കിതാബ് നൽകപ്പെട്ട തൂര് സീനാ പർവ്വതമാണ്. ബുറാഖിന്മേൽ കയറുന്നു, യാത്ര തുടരുന്നു. അങ്ങകലെ ഓടി 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 മലക്കുൽ അമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, ഇൻസിൽ നബിയെ തങ്ങൾ ഇറങ്ങിക്കോ, ഫസല്ലിഹാഹുന ഇവിടെ നിസ്കരിച്ചോ. ഫനസല ഫസല്ല, തങ്ങൾ ഇറങ്ങുകയാണ് നിസ്കരിക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞ ഉടനെ മലക്ക് ചോദിക്കാണ്, അതതിരിയൈന സല്ലൈത, നിസ്കരിച്ച സ്ഥലം അറിയോ നബിയെ? ഇല്ല ജിബ്രീലേ, ഇത് കലി റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസലാമിന് പ്രസവിക്കപ്പെട്ട ബൈത്തുലഹം ബത്ലഹം എന്ന സ്ഥലമാണ് യാ റസൂലല്ലാഹ്. നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, ഇതിൽ വലിയ പാഠങ്ങളുണ്ട്, വലിയ ഹിക്മത്തുകളുണ്ട്, വലിയ അസ്റാറുകളുണ്ട്. മഹാന്മാരുമായി ബന്ധപ്പെട്ട സ്ഥലത്തിന് വലിയ ബർക്കത്തുണ്ട്, മഹാന്മാരുമായി ബന്ധപ്പെട്ട സമയങ്ങൾക്ക് വലിയ ബർക്കത്തുണ്ട്. അതുമാത്രമല്ല, അള്ളാഹുവിന് ഇങ്ങനെയാണെങ്കിൽ എന്തിനെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് തങ്ങളെ കൊണ്ടുവരണ്ടി? എന്തിനാ കൊണ്ടുവന്ന്? നേരെ മസ്ജിദുൽ ഹറാമെന്ന് ആകാശത്ത് അങ്ങ് ഉയർത്തിയ പോരെ? അങ്ങനെ മേറാജ് ചെയ്യിപ്പിച്ചാ മതി എന്നല്ലോ. പിന്നെ എന്തിനാ അങ്ങനെ ചെയ്തത്? അതിൽ ധാരാളം അസ്റാറുകളുണ്ട്, ധാരാളം ഹിക്മത്തുകളുണ്ട്. ഖുറൈശി പ്രമുഖർ പലവരും ബൈത്തുൽ മുഖദ്ദസിൽ പോയവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ബൈത്തുൽ മുഖദ്ദസിൽ പോയിട്ടില്ല എന്ന് മക്കാർക്ക് ഒന്നടങ്കം ഇത്തിഫാഖ് എന്നറിയാം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈത്തുൽ മുഖദ്ദസിൽ പോയിട്ടില്ല. അപ്പൊ ബൈത്തുൽ മുഖദ്ദസിനെ സംബന്ധിച്ച് അവർ ചോദിക്കും തങ്ങളോട്. ആ ചോദിക്കുന്ന സമയം അവർക്ക് പറഞ്ഞുകൊടുത്ത് അവർക്ക് ഒന്നുകൂടെ ആ വിഷയങ്ങൾ ദൃഢമാക്കാൻ ആണ്. അങ്ങനെ തുടങ്ങി ഒരുപാട് ഹിക്മത്തുകൾ അതിലുണ്ട്. ഏതായിരുന്നാലും ബുറാഖിന്മേൽ കയറുന്നു, യാത്ര തുടരുന്നു, ഓടി 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 എത്തുന്നു ബൈത്തുൽ മുഖദ്ദസിലെത്തിയപ്പോൾ മാഷാ അല്ലാഹ്, എല്ലാ കഴിഞ്ഞുപോയ അമ്പിയാക്കളും റഹ്മത്തുൽ ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിച്ചാനയിക്കാൻ ഒരുങ്ങി റെഡിയായി അവിടത്തെ വലിയ നിലക്ക് സ്വാഗതം ചെയ്യുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബുറാഖിൽ നിന്ന് ഇറങ്ങി. ബുറാഖിന് ഒരു സ്ഥലത്തതാ അവിടെ ഒരു സ്ഥലത്ത് ബന്ധിപ്പിക്കുകയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈത്തുൽ മുഖദ്ദസിൽ
സകല അമ്പിയാക്കൾക്കും ഇമാമായി നസ്കരിക്കുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് വലിയ പാഠമുണ്ട്. വഫാത്തായ മഹാന്മാർക്ക് ചില സമയം ഭൂമിലോകത്ത് വരാനും വിഷയങ്ങളിൽ ഏർപ്പെടാനും കഴിയുമെന്നതിന് ഈ സംഭവം വളരെ വ്യക്തമായ തെളിവാണ്. മുസ്ലിമീങ്ങളെ, ഞാൻ നീട്ടിപ്പറയുന്നില്ല, അവസാനം മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കൊണ്ട് ഒന്നാം ആകാശത്തെത്തുന്നു. അതാ ഡോറിന് മുട്ടുന്നു, വാതിൽ തുറക്കുന്നു, ആരാണെന്ന് ചോദിക്കുന്നു. ജിബ്രീലാണെന്ന് മറുപടി പറയുന്നു. കൂടെ ആരെന്ന് അന്വേഷിക്കുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് പറയുന്നു. അവിടുത്തെ ഇങ്ങോട്ട് നിയോഗിക്കപ്പെട്ടുവോ? സന്തോഷം കൊണ്ട് അബുൽ ബഷർ ആദൻ നബി അലൈഹിസ്സലാത്തു വസലാം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വലിയ നിലക്ക് സ്വീകരിക്കുകയാണ്. അങ്ങനെ രണ്ടാം ആകാശത്ത് കയറുന്നു. നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ഉണ്ട് ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസലാം, ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാത്തു വസലാം തങ്ങളെ സ്വീകരിക്കുകയാണ്. ആ സ്വീകരണം കഴിഞ്ഞ് മൂന്നാം ആകാശത്തെത്തുന്നു. മൂന്നാം ആകാശത്തെത്തുമ്പോൾ മാഷാ അല്ലാഹ് അവിടെയുണ്ട് ബഹുമാനപ്പെട്ട യൂസുഫ് അലൈഹിസ്സലാത്തു വസലാം. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസലാമിന്റെ ഭംഗിയെ സംബന്ധിച്ച് വലിയ നിലക്ക് പറയുകയാണ്. ഞാൻ ചുരുക്കുന്നു. അങ്ങനെ നാലാം ആകാശത്തെത്തുന്നു. നാലാം ആകാശത്ത് കയറിയപ്പോൾ തങ്ങളെ സ്വീകരിക്കാൻ ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസലാമുണ്ട്. അഞ്ചാം ആകാശത്തേക്ക് കയറുന്നു. അവിടെ തങ്ങളെ സ്വീകരിക്കാൻ ബഹുമാനപ്പെട്ട ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസലാം. ഹാറൂൻ നബി തങ്ങളെ സ്വീകരിക്കാണ്. മുസ്ലിമീങ്ങളെ, നിങ്ങളറിയണം, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസലാമിന്റെ വിശേഷണം പറയാണ്. ഹാറൂൻ നബിയെ ഞാൻ കാണുമ്പോൾ, ഞാൻ അഞ്ചാം ആകാശത്ത് ഹാറൂൻ നബിയെ കാണുമ്പോൾ, ഹാറൂൻ നബിയുടെ താടി നല്ല തിക്കുള്ള താടിയാണ്. ആ താടിയുടെ ഒരു ഭാഗം നല്ല കറുപ്പാണ്, മറുഭാഗം വൈറ്റാണ്, വെള്ളയാണ്. ആറാം ആകാശത്തേക്ക് കയറുന്നു. അവിടെയുണ്ട് കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസലാം. അങ്ങനെ ഏഴാം ആകാശത്തേക്ക് കയറുമ്പോൾ അവിടെ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസലാം റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസലാം. ഏഴാം ആകാശം കഴിഞ്ഞ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ യാത്രയിൽ സ്വർഗം കണ്ടു. സ്വർഗത്തിലെ ധാരാളം മണിമാണികകൾ കണ്ടു. ശക്തമായ നരകം കണ്ടു. നരകത്തിലെ കഠിനമായ ശിക്ഷ കണ്ടു. കരഞ്ഞുപോയി മുഹമ്മദുർ റസൂലുള്ളാഹി. അങ്ങനെ ലോഹം, കലമും, അർശും, കുർസും തുടങ്ങിയ കാഴ്ചകളൊക്കെ തങ്ങൾ, പല അലങ്കാരങ്ങളും തങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഖുർആൻ പറഞ്ഞില്ലയോ? മാസാഉൽ ബസറു വമാ തഉ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശ്രദ്ധ എങ്ങോട്ടും തിരിഞ്ഞില്ല. അവിടുത്തെ കാഴ്ച എങ്ങോട്ടും തിരിയാതെ ഇലാഹിയായ ചിന്തയിൽ അല്ലാഹുവിനെ കണ്ടുമുട്ടണമെന്ന ഒരേ ഒരു ചിന്തയേ അവിടുത്തെ കൽബിലുള്ളൂ. സ്വപ്നാണെങ്കിൽ അങ്ങനെ പറയാം, കണ്ണെങ്ങോട്ടും തിരിഞ്ഞില്ല എന്ന് പറയാം. അപ്പൊ തന്നെ മനസ്സിലായില്ലേ സ്വപ്നം അല്ലെന്ന്? ഞാൻ പറയുന്നില്ല. ഏതായിരുന്നാലും കയറി കയറി വലിയ നിലക്കെത്തിയപ്പോൾ
മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാം തങ്ങളോട് പറയാണ്, നബിയെ, ഇനി അപ്പുറത്തേക്ക് വരാൻ എനിക്ക് അനുമതിയില്ല, അതുകൊണ്ട് തങ്ങൾ ഒറ്റക്ക് തന്നെ മുന്നോട്ട് ഗമിച്ചോളൂ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സ് വിഷമിക്കുകയാണ്. ഇതുവരെ പരിചയമില്ലാത്ത ലോകത്ത് പരിചയപ്പെടുത്താൻ കൂട്ടിന് സ്നേഹിതനുണ്ടായിരുന്നു. ഇപ്പോൾ ഖാൽ അഹാഉന യതുർകുൽ ഖലീൽ, സ്നേഹിതൻ പിന്മാറുകയാണോ? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആശ്വാസം നൽകി, തദഅനീ തഖദ്ദം യാ ഹബീബീ ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബക അൽഖയ്യൂമ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു വിഷമവുമില്ല. മലക്ക് പോലും കടന്നാൽ കരിഞ്ഞു പോകുന്ന സ്ഥലത്താണ് റഹ്മത്തുൽ ലിലാലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നോട്ട് ഗമിച്ച് അങ്ങനെ ഹളറത്തുൽ ഖുദുസിലെത്തിയപ്പോൾ, റബ്ബിന്റെ ഹളറത്തിൽ അല്ലാഹുവിനെ കണ്ടുമുട്ടിയപ്പോൾ, മാഷാ അല്ലാഹ്, ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിന്റെ അജായിബ് കണ്ട മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അത്തഹിയ്യത്തുൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തു ലില്ലാഹ്, ഖാലിഖായ റബ്ബ് തങ്ങൾക്ക് സലാം പറയാണ്, അസ്സലാമു അലൈക അയ്യുഹൻ നബിയൂ, നബിയേ, തങ്ങൾക്ക് റബ്ബിന്റെ സലാമുണ്ട് കേട്ടോ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് പറയാണ്, പോര റബ്ബേ, എനിക്ക് മാത്രം നിന്റെ സലാം പോരാ, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. നാം നിസ്കരിക്കുന്ന അഞ്ചു വക്ത നിസ്കാരങ്ങളിലും അല്ലാത്ത നിസ്കാരങ്ങളിലും മയ്യത്ത് നിസ്കാരമൊഴികെ നമ്മുടെ നിസ്കാരങ്ങളിൽ നാം ചൊല്ലുന്ന അത്തഹിയാത്തില്ലയോ? റഹ്മത്തുൽ ലിലാലമീൻ പറയാണ്, അതേ, അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിനീ, നിസ്കാരം എന്നുള്ളതും അതാ മുഅ്മിനായ മനുഷ്യന്റെ മിഅ്റാജാണ്. ഖാല റസൂലുള്ളാഹി, അള്ളാഹുവിനെ കണ്ടുമുട്ടി, അതാ മുനാജാത്ത് നടത്തി, സംഭാഷണം നടത്തി, റഹ്മത്തുൽ ലിലാലമീനായ തങ്ങൾക്കും അവിടുത്തെ ഉമ്മത്തിനും വലിയ ആദരവായി അള്ളാഹു സമ്മാനിക്കുന്നു 50 വക്ത നിസ്കാരം. ആ നിസ്കാരം ഹദിയവാകി സ്വീകരിച്ചുകൊണ്ട് തങ്ങൾ മടങ്ങി വരുമ്പോൾ നീണ്ട സംഭവമാണ്. ചുരുക്കി പറയാണ്, കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസലാമിനെ കാണുന്നു. മൂസ നബി അലൈഹിസ്സലാത്തു വസലാം പറയുന്നു, അവിടെ ഉമ്മത്തിനത് വലിയ ഭാരമാകും, ചുരുക്കി തരാൻ വേണ്ടി റബ്ബിലേക്ക് മടങ്ങു, അല്ലാഹുവിലേക്ക് മടങ്ങുന്നു, 5 ചുരുക്കുന്നു, 45 മടങ്ങി വരുന്നു, വീണ്ടും മൂസ നബിയെ കാണുന്നു, അതുപോലെ പറയുന്നു, അല്ലാഹുവിലേക്ക് മടങ്ങുന്നു. ഇങ്ങനെ 9 തവണയാണ് അല്ലാഹുവിലേക്ക് ഹബീബും മഹബൂബും തമ്മിലുള്ള ലയനം. അതിലൊക്കെ വലിയ ഹിക്മത്തുകളുണ്ട്, വലിയ അസ്റാറുകളുണ്ട്. ഏതായിരുന്നാലും 9 തവണ അല്ലാഹുവിലേക്ക് മടങ്ങിയിട്ട് ചുരുക്കി ചോദിച്ച റഹ്മത്തുൽ ലിലാലമീൻ തങ്ങൾക്ക് അല്ലാഹു ഓരോ കാഴ്ചയിലും 5-5 ചുരുക്കി, 45 ചുരുക്കി, 5 നിലനിർത്തിയിട്ട് 50 വലിയ പ്രതിഫലം, വലിയ സവാബ്, വലിയ കൂലി അല്ലാഹു നൽകി മടങ്ങി വരുമ്പോൾ വഴിയിൽ വെച്ച് വീണ്ടും കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസലാമിനെ കാണുകയാണ്. അതും ഭാരമാണെന്ന് പറയുന്നു മൂസ നബി അലൈഹിസ്സലാത്തു വസലാം. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖാൽ ഇസ്തഹയൈതു, ഞാൻ ലജ്ജിക്കുന്നു, ഇനിയും എന്റെ റബ്ബിനോട് ചുരുക്കി ചോദിക്കാൻ എനിക്ക് വലിയ നാണമാണ്, എനിക്ക് ലജ്ജ തോന്നുന്നു. ആ 5 വക്ത നിസ്കാരവും സ്വീകരിച്ചുകൊണ്ട് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മടങ്ങി
മക്കയിലെത്തുന്നു. രാത്രിയിലെ അല്പഭാഗം ലൈലൻ, രാത്രിയിലെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. മക്കയിൽ വന്ന് അബൂജഹലിനെ കാണുന്നു. അബൂജഹലിനോട് ഈ വിഷയം പറയുകയാണ്. അബൂജഹൽ ചോദിക്കുകയാണ്, അല്ല മുഹമ്മദ്, നീ ഇന്നലെ ബൈത്തുൽ മുഖദ്ദസിൽ പോയല്ലേ? പോയി. നീ ഏഴാകാശം പോയല്ലേ? നിന്റെ റബ്ബിനെ കണ്ടു അല്ലേ? നഅം, കണ്ടു. ഇത് നീ എന്നോട് പറയുന്നത് പോലെ എല്ലാ ജനങ്ങളോടും പറയാൻ ഒരുക്കമാണോ? നഅം, ഞാൻ പറയാം. അബൂജഹൽ അതാ പരിഹാസത്തോടുകൂടെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വഷളാക്കലാണ് അവന്റെ മനസ്സ്. ആ നിലക്ക് ജനങ്ങളെ മുഴുവനും വിളിച്ചു വരുത്തി. നേതാവ് വിളിച്ചപ്പോ അനുയായികൾ ഒരുമിച്ചുകൂടി. ഒരുമിച്ചുകൂടിയ സദസ്സിൽ റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഈ സംഭവം വിശദീകരിക്കുന്നു. അവര് വന്നടങ്കം തങ്ങളെ പരിഹസിക്കുകയാണ്, ഇൻസൾട്ട് ആക്കുകയാണ്, കളിയാക്കുകയാണ്, പരസ്പരം ആംഗ്യം കാണിച്ച് തങ്ങളെ വഷളാക്കാൻ വേണ്ടി അവര് പലവരും പലതും ചോദിക്കാൻ തുടങ്ങി. അവർക്കെല്ലാവർക്കും അറിയാം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈത്തുൽ മുഖദ്ദസിൽ ഇതുവരെ പോയിട്ടില്ല. എന്നാൽ മുഹമ്മദ്, നീ ഇന്നലെ ബൈത്തുൽ മുഖദ്ദസിൽ പോയല്ലേ? ബൈത്തുൽ മുഖദ്ദസിന് എത്ര തൂണുകളുണ്ട്? ഖുറൈശികളിൽ പലവരും ബൈത്തുൽ മുഖദ്ദസിൽ പോയവരാണ്. അവർക്കറിയാം, അവിടുത്തെ വിശേഷണം അറിയാം. ബൈത്തുൽ മുഖദ്ദസിന് എത്ര തൂണുകളുണ്ട്, എത്ര വാതിലുകളുണ്ട്. പരിഹാസത്തോടെ തങ്ങളെ വഷളാക്കാൻ വേണ്ടി ശത്രുക്കൾ ജനമധ്യത്തിൽ പരസ്യമായി ചോദിച്ചപ്പോൾ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിഷമിച്ചു പോയി. എന്തേ വിഷമിക്കാൻ കാരണം? എന്നോടൊരാൾ നാളെ ചോദിക്കുകയാണ്, നിങ്ങൾ ഇന്നലെ കുഞ്ചിലൻ സ്വലാത്തിന് പോയിരുന്നോ? പോയിരുന്നു. എന്നാൽ സ്റ്റേജിൽ എത്ര ചെയറുകൾ ഉണ്ടായിരുന്നു? ഒരാൾ ചോദിച്ചാൽ, അങ്ങനെ ചോദിക്കുമെന്ന ഭാവം, അതൊരു വിഷയമുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ കറക്റ്റ് ചെയ്യും. പക്ഷേ ഹബീബായ തങ്ങൾ പറയാണ്, ആ മിന്നൽ പര്യടനത്തിനിടയിൽ ഞാനതൊന്നും ശ്രദ്ധിച്ചില്ല, എന്നാലും ഫഖുംതു ഫിൽ ഹിജ്രി, ഞാൻ ഹിജ്റ ഇസ്മായിലിൽ കയറി നിന്ന് നോക്കുമ്പോൾ ഫജല്ലല്ലാഹു സുബ്ഹാനഹു വതആല ബൈത്തുൽ മുഖദ്ദസ് ബൈത്തുൽ മുഖദ്ദസിനെ റഹ്മാനായ റബ്ബദാ എനിക്ക് കാണിക്കുന്നു. ആ ബൈത്തുൽ മുഖദ്ദസിലേക്ക് നോക്കിയിട്ട് ഖുറൈശികളുടെ ഓരോ ചോദ്യത്തിനും ഹർഫം ബിഹർഫ് അക്കമിട്ട് മറുപടി പറഞ്ഞു മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബൈത്തുൽ മുഖദ്ദസിന് ഇത്ര തൂണുകളുണ്ട്, ഇത്ര വാതിലുകളുണ്ട്, ഇത്ര ജനവാതിലുകളുണ്ട്. ഓരോന്ന് എണ്ണി എണ്ണി കറക്റ്റായി റഹ്മത്തുല്ലിൽ ആലമീൻ പറഞ്ഞു കൊടുത്തപ്പോൾ കാലു ഒന്നടങ്കം ശത്രുക്കൾ പറഞ്ഞു, ഹദാ സിഹ്റുൻ, ഇത് കടുത്ത മാരണമാണ്. സംവാദം നടക്കുമ്പോ സുന്നിയും വഹാബിയും തമ്മിൽ സംവാദം നടക്കുമ്പോ നമ്മള് ആയത്തും ഹദീസും വേണ്ട തെളിവുകൾ കൊടുക്കും. അവരാരെങ്കിലും അത് ശരിയാണെന്ന് പറഞ്ഞ് അംഗീകരിച്ചിട്ടുണ്ടോ ഇതുവരെ? ഉത്തരം മുട്ടിയിട്ട് പോലും അപ്പുറവും അപ്പുറത്തേക്കും അപ്പുറത്തേക്കും ചാടാനല്ലേ ശ്രമിക്കാറ്? സമ്മതിച്ചിട്ടുണ്ടോ? അല്ലാഹു ഹിദായത്ത് നൽകിയ ആളുകൾക്ക് ഹഖ് അംഗീകരിക്കാൻ പറ്റൂ. ചന്ദ്രൻ പിളർത്തി കൊടുത്തില്ലേ? ചന്ദ്രൻ പുലർത്തി കയ്യിൽ കാണിച്ചു കൊടുത്തില്ലേ? സ്വീകരിച്ചോ? അംഗീകരിച്ചോ? ഇല്ല. ഏതായിരുന്നാലും ഞാൻ പറഞ്ഞു വന്നത് ആ പരിശുദ്ധമായ മിഅ്റാജ് സംഭവിച്ച വളരെ ശ്രേഷ്ഠമായ പവിത്ര റജബിലാണ് പുഞ്ചിലത്ത് മാസാമാസം നടന്നു വരുന്ന സ്വലാത്തിന്റെ വാർഷിക മജ്ലിസ് സംഘടിപ്പിച്ചത്. അതുകൊണ്ട് ഈ സദസ്സിന് വലിയ ബറക്കത്തുണ്ട്. അല്ലാഹു കബൂൽ നൽകുമാറാകട്ടെ, അല്ലാഹു ബറക്കത്താക്കി തരട്ടെ. എന്റെ വോയിസ് കേൾക്കുന്ന സകല വിശ്വാസി ജനങ്ങളോടും ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സാക്ഷ്യപ്പെടുത്തിയിട്ട് ഞാൻ പറയുന്നു, ഈ ഉമ്മത്തിന് അല്ലാഹു ഗിഫ്റ്റ് ആയിട്ട് ഹദിയായിട്ട് നൽകിയ അഞ്ചു വഖ്ത് നിസ്കാരം. മുൻകഴിഞ്ഞ അമ്പിയാക്കൾക്ക് നിസ്കാരം ഉണ്ടായിരുന്നു,
ഓരോ നബിമാർക്കും ഓരോ വഖ്ത്. ആദം നബി അലൈഹിസ്സലാത്തു വസലാമിന്റെ നിസ്കാരമാണ് സുബഹി നിസ്കാരം. അങ്ങനെ ഓരോ നബിമാർക്കും ഓരോ നിസ്കാരം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അഞ്ചു വഖ്ത് നിസ്കാരവും കൂടെ ഈ ഉമ്മത്തിനും തങ്ങൾക്കും ആദരമായിട്ട് അള്ളാഹു ഒരുമിച്ച് കൂട്ടി നൽകിയതാണെന്നാണ് മഹാന്മാര് രേഖപ്പെടുത്തുന്നത്. ആ അഞ്ചു വഖ്ത് നിസ്കാരത്തെ സംബന്ധിച്ച് ഖുർആൻ പറയാണ്, ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂത, നിശ്ചയം മുഅ്മിനീങ്ങളുടെ വിശ്വാസി ജനങ്ങളുടെ മേൽ സമയം നിർണയിക്കപ്പെട്ട ഫർളാണ് അഞ്ചു വഖ്ത് നിസ്കാരം. ആ നിസ്കാരത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പള്ളി മുനാരങ്ങളിൽ നിന്ന് അഞ്ച് തവണ മുഅദ്ദിനിന്റെ വോയിസ് പുറത്തു വരുന്നു, ഹയ്യാലൽ സ്വലാ ഹയ്യാലൽ ഫലാ, നിങ്ങൾ നിസ്കാരത്തിലേക്ക് വന്നോ, വിജയത്തിലേക്ക് വന്നോ. ഓ മുസ്ലിമീങ്ങളെ, അള്ളാഹു നമുക്ക് കാഴ്ച ശക്തി നൽകിയില്ലേ, കേൾവി ശക്തി നൽകിയില്ലേ, കുടിക്കാനും കഴിക്കാനും വിഷമല്ല, ഖളാഉൽ ഹാജത്തിന് വേണ്ടി ആവശ്യ നിർവഹണത്തിന് വേണ്ടി ടോയ്ലറ്റിൽ പോയാൽ നമുക്ക് വിഷമില്ല. എന്നാൽ നിങ്ങൾക്കറിയോ, മൂത്രം പോകാതെ കെട്ടിനിന്ന് വിഷമിച്ച് വേദന കൊണ്ട് പടയുന്ന ആളുകളെ കണ്ടിട്ടുണ്ടോ? അതിന്റെ നേരെ ഓപ്പോസിറ്റും അതുപോലെ ബ്ലോക്കായിട്ട് വയറ്റിൽ ഹോൾസ് ഇട്ട് പാക്ക് ചെയ്ത അവസ്ഥയിലുള്ള ആയിരക്കണക്കിന് ചെറിയ കുട്ടികൾ ഉൾപ്പെടെ ചെറുപ്പക്കാര് പ്രായമുള്ളവരെ സാധുവായ ഞാൻ കണ്ടിട്ടുണ്ട്. കൊടല് പൂർണമായും നീക്കം ചെയ്ത ആളുകളെ കണ്ടിട്ടുണ്ട്. ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ എത്ര. ഓരോ നിഅമത്തിനെ സംബന്ധിച്ച് ചിന്തിച്ചാൽ ഒരു കണ്ണിന്റെ ഇമ അള്ളാഹു നമുക്ക് നൽകിയതിന് ശുക്ർ ചെയ്താൽ ആയുഷ്കാലം മുഴുവനും റബ്ബിനെ സ്മരിച്ച് ഇബാദത്തിൽ മുഴുകിയാലും ശുക്രാകുമോ? ആ റബ്ബിന്റെ കൽപ്പനയാണ് ഒരു വഖ്ത് നിസ്കാരം നഷ്ടപ്പെടുത്തല്ല. അത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കർശനമായ നിർദ്ദേശമാണ്. ആ നിർദ്ദേശം പാലിച്ച് ഒരൊറ്റ വഖ്ത് നിസ്കാരം എന്റെ ജീവിതത്തിൽ ഇനി മുതൽ ഞാൻ നഷ്ടപ്പെടുത്തൂല, ഖലാഅക്കൂല എന്ന് ഉറപ്പിക്കാൻ നഫ്സടക്കം മുഴുവൻ ജനങ്ങളും സന്നദ്ധരാകൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വദക്കിറു ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ, ഉപദേശം മുഅ്മിനീങ്ങൾക്ക് ഈമാനുള്ള ആളുകൾക്ക് ഉപദേശം വലിയ ഫലവത്താണെന്ന് ഖുർആൻ. അൽഫർഖു ബൈനൽ മുസ്ലിമി വൽ കാഫിരി തർക്കു സ്വലാ, മുസ്ലിമിന്റെയും കാഫിറിന്റെയും ഇടയിലുള്ള ബാഹ്യമായ വ്യത്യാസം അത് നിസ്കാരം ഒഴിവാക്കലാണ്. മുസ്ലിമീങ്ങൾ നിസ്കരിക്കുന്നു, കാഫിരീങ്ങൾ നിസ്കരിക്കുന്നില്ല. മുസ്ലിം നിസ്കരിക്കുന്നു, നോൺ മുസ്ലിം നിസ്കരിക്കുന്നില്ല. അതാണ് മുസ്ലിമിന്റെയും കുഫറിന്റെയും ഇടയിലുള്ള വ്യത്യാസം എന്ന് മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. സുഇലൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുല്ലിൽ ആലമീനോട് ചോദ്യമാണ്, എന്താണ് ചോദ്യം? അയ്യുൽ അഅ്മാലി അഫ്ളലു യാ റസൂലല്ലാഹ്, അഅ്മാലുകളിൽ ഏറ്റവും മഹത്വമുള്ള അമൽ ഏതാണ് നബിയേ? ഖാല സ്വലാത്തു ലി അവ്വലി വഖ്തിഹാ, വാങ്ങിക്കൊടുത്താൽ ഉടനെയുള്ള നിസ്കാരമാണ്. ഉമ്മമാരെ, നിങ്ങൾ പലവരും ളുഹ്ർ നിസ്കാരം അസറിലേക്ക് അടുപ്പിച്ച് അവസാനം അസറിന്റെ വാങ്ക് കേൾക്കുകയാണ്, ളുഹ്ർ ഖളാഅകുകയാണ്, വല്ലാത്ത ഗുരുതരമായ തെറ്റാണ്. ഇപ്പൊ പലവരും വന്ന് പറയാണ്, വലിയ ബിസിനസ്സുകാര് വലിയ വലിയ ആളുകൾ സമ്പന്നന്മാര് പറയാണ്, ഒരു സമാധാനമില്ല, ധാരാളം ക്യാഷ് വരുന്നു, എവിടെ പോകുന്നെന്ന് അറിയുന്നില്ല, ഇനി ധാരാളം സ്വത്തും സൗകര്യവും സാമ്പത്തികവും എല്ലാം ഉണ്ട്, എന്നാലും സമാധാനമില്ല. എന്താണെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുന്നില്ല. നിസ്കാരം നഷ്ടപ്പെടുന്നുണ്ടോ? നിസ്കാരം ഖളാഅകുന്നുണ്ടോ? നിസ്കരിക്കാത്ത മനുഷ്യൻ നമ്മുടെ കൂട്ടത്തിലുണ്ടോ?
വീട്ടിലുണ്ടോ? ആ വീട് മൽഊനാണ്, മുഹമ്മദുർ റസൂലുള്ളാഹ്. അത് അല്ലാഹ് ശപിച്ച വീടാണ്. നിസ്കരിക്കാത്ത മനുഷ്യൻ ഇടപെടുന്ന വിഷയങ്ങൾ മുഴുവനും ബറക്കത്തില്ലാത്തതാണ്, സമാധാനമില്ലാത്തതാണ്, സന്തോഷമില്ലാത്തതാണ്. നിങ്ങൾ പാതിരാത്രി അതേ ഫജറിന്റെ വക്തിൽ ഉണർന്ന് എഴുന്നേറ്റ് വുളു എടുത്ത് ശുദ്ധിയായി രണ്ട് റക്കാഴ്ത്ത് സുബഹ് നിർവഹിച്ചു കഴിഞ്ഞാൽ അതിന്റെ റവാത്തിബും നിർവഹിക്കാൻ പറ്റിയാൽ ആ ദിവസം നമുക്ക് വലിയ ഒരു പ്രസന്നതയല്ലയോ? നമ്മുടെ മുഖത്ത് വലിയ തെളിയാണ്, നമ്മുടെ മനസ്സിന് വലിയ ഒരു പ്രകാശമാണ്, നമ്മുടെ മനസ്സിന് വലിയ ഒരു റാഹത്താണ്, മുഖത്ത് വലിയ പ്രകാശമാണ്, ജീവിതത്തിൽ വലിയ ഉന്മേഷമാണ്, ആവേശമാണ്. നിസ്കരിക്കാത്തവന്റെ അവസ്ഥ അവനൊരു വല കെട്ടിയതുപോലെ, മുഖത്ത് വല കെട്ടിയതുപോലെ വലിയ നിലക്ക് അവന് ഒരു എന്തോ പ്രശ്നം അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, പരലോകത്ത് ആദ്യമായിട്ട് ഹിസാബ് ചെയ്യുന്ന നിസ്കാരം നാം നിർവഹിക്കാതിരുന്നാൽ നിസ്കാരം നമുക്ക് ഖളായി പോയാൽ അല്ലാഹു നമ്മ വെറുതെ വിടൂല. നാല് കിതാബുകളിലും അല്ലാഹു ലഅനത്ത് ചെയ്തു നിസ്കരിക്കാത്ത ആളുകളെ. ആ നിസ്കാരത്തിന്റെ ഗൗരവം വളരെ വലുതാണ്. നോമ്പെടുക്കാൻ ശാരീരിക ശേഷി വേണം, സകാത്ത് കൊടുക്കാൻ സാമ്പത്തികം വേണം, ഹജ്ജ് നിർവഹിക്കാൻ സാമ്പത്തികം, യാത്രാ ശാരീരിക കഴിവുകൾ വേണം. എന്നാൽ നിസ്കാരമാകുന്ന പുണ്യകർമ്മം നിർവഹിക്കുന്നതിനെ പറ്റി മഹാന്മാര് പറയുന്നു, മാദാമൽ അഖ്ലു സാബിത, ബുദ്ധി സ്ഥിരമുള്ള കാലം, നീ ആക്സിഡന്റ് പറ്റിയിട്ട് മയ്യത്ത് പോലെ കിടന്ന കിടപ്പിൽ അനങ്ങാൻ പറ്റാത്ത അവസ്ഥയാണല്ലേ, കണ്ണു തുറക്കാൻ പറ്റുന്നില്ല, കയ്യനക്കാൻ പറ്റുന്നില്ല, ശരീരം ചലിപ്പിക്കാൻ പറ്റുന്നില്ല, ഈ അവസ്ഥയിലാണെങ്കിലും നിനക്ക് ഓർമ്മ ശക്തിയുണ്ടോ? ബുദ്ധിയുണ്ടോ? മനസ്സിൽ നിസ്കാരത്തിന്റെ സമയം, മനസ്സിൽ നിസ്കരിക്കണമെന്ന് കൽബിൽ ഇങ്ങനെ തസവ്വുറാക്കിയിട്ട് നിസ്കാരം നിർവഹിക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരോഗ്യമുള്ള ആളുകൾ നിസ്കാരം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമാണോ? അത് ഗൗരവമുള്ള വിഷയമല്ലേ? ഞാൻ വാക്ക് ചുരുക്കുകയാണ്, എന്റെ വാക്ക് ചുരുക്കുന്നു. മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹുവിനെ തഖ്‌വ ചെയ്ത് ചെറിയ കാല ആയുസ് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിലായി, ഹുബ്ബിലായി, ഇഷ്ഖിലായി കൽബ് നിറച്ച് ജീവിതത്തിൽ കള്ളം പറയാതെ, ഇബത്ത് പറയാതെ, ഫിതന ഉണ്ടാക്കാതെ, ഫസാദ് ഉണ്ടാക്കാതെ, സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പിസത്തിന്റെ പേരിലും അല്ലാതെയും കുറവാക്കി പറയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബ്ലഡ് രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാരില്ലയോ? തങ്ങന്മാരില്ലയോ? ഒരു തങ്ങന്മാരെയും വേദനിപ്പിക്കണ്ട. അത് ഉപ്പാപ്പ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹിക്കൂല. റഹ്മത്തുല്ലിൽ ആലമീൻ സഹിക്കാത്തത് അല്ലാഹു പൊറുക്കുമോ? കള്ളു കുടിക്കണ്ട, കഞ്ചാവ് വലിക്കണ്ട, ഹാൻസ് വെക്കണ്ട, പെൻപരാഗ് ചവക്കണ്ട, മധു വെക്കണ്ട, ബ്രൗൺ ഷുഗർ ഉൾപ്പെടെയുള്ള ഒരു ലഹരിയുടെ ഉപയോഗവും മുസ്ലിമേ നമുക്ക് വേണ്ട. ഇന്ന് വാട്സാപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് വ്യഭിചാര പ്രവർത്തനങ്ങൾ വ്യാപകമായ കാലമാണ്. പറ്റില്ല, മുസ്ലിമിന് പറ്റില്ല. സിനിമ വേണ്ട, സീരിയല് വേണ്ട, പലിശ ഇടപാട് വേണ്ട. യംഹഖുല്ലാഹു റിബ, ആര് പലിശയുമായി, ലോണുമായി, ഇൻട്രസ്റ്റുമായി, വട്ടിയുമായി ആര് ഇടപെട്ടോ അവന് കിടന്നാൽ ഉറക്കു വരൂല, അവന് പരാജയമല്ലാതെ ഇല്ല. യംഹഖുല്ലാഹു റിബ, ഖാല റസൂലുള്ളാഹി.
തെറ്റുകളിൽ നിന്ന് വഴിമാറി മുസ്ലിം സഹോദരിമാർ പരിഷ്കാരങ്ങളിൽ നിന്ന് വഴിമാറിയിട്ട് അല്ലാഹുവിന് തഖ്‌വ ചെയ്ത് ചെറിയ കാലായുസ് റഹ്മത്തുൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിലായി സമർപ്പിക്കാൻ തയ്യാറാകണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. 10,000 സംബന്ധിക്കുന്ന എന്റെ നാട്ടിലെ കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത്, മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് ഈ വരുന്ന തിങ്കളാഴ്ചയാണ്. അടുത്ത തിങ്കളാഴ്ച 1 April മഅരിബ് നിസ്കരിച്ച ഉടനെ തുടങ്ങും. 10:30 കൃത്യം അവസാനിക്കും. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ജനങ്ങൾ സമ്മേളിക്കുന്ന ബായാറ് സ്വലാത്ത് ഈ വരുന്ന 19 April വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രിയാണ്. മഅരിബ് നിസ്കരിച്ച ഉടനെ തുടങ്ങുന്ന സ്വലാത്ത് കൃത്യം 10:30 അവസാനിക്കും. നിങ്ങളൊക്കെ വരണം ഇൻഷാ അല്ലാ. ഈ കുഞ്ചിലത്തിന് ആത്മീയമായി ഈ ജില്ലക്ക് പ്രത്യേകിച്ചു ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കുഞ്ചിലം സ്വലാത്തിൽ മാസാമാസം ഇവിടെ നടക്കുമ്പോൾ നിങ്ങളൊക്കെ പ്രശ്ന പരിഹാരങ്ങളുടെ മജ്ലിസായി പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ മജ്ലിസിൽ വരികയും അതിനോട് സഹകരിക്കുകയും അതിൽ നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകണം എന്ന് പ്രത്യേകമായും ഓർമ്മപ്പെടുത്തി. ഹംസ മിസ്ബാഹിയുടെ നാട്ടിൽ ഞങ്ങൾ നടത്തി വരുന്ന സ്വലാത്തിന്റെ മജ്ലിസ് സ്ഥാപനം ഉൾപ്പെടെ ഈ വരുന്ന 5 April നടക്കുന്നു. അങ്ങനെ ധാരാളം നമ്മുടെ റമ്മു ഹാജി ഇവിടെ ഉണ്ട്, മക്കി അബ്ദുൽ നാസിർ സാഹിബ് ഇവിടെ ഉണ്ട്, അങ്ങനെ ധാരാളം നമ്മുടെ സ്നേഹികൾ KP ചിക്മാംഗ്ലൂർ KP അബൂബക്കർ സാഹിബ് ഇവിടെ ഉണ്ട്, അങ്ങനെ ധാരാളം നമ്മുടെ സ്നേഹികൾ. അല്ലാഹു അവർക്കൊക്കെ റഹ്മത്ത് ചെയ്യട്ടെ, അല്ലാഹു സന്തോഷം നൽകട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഈ മഹല്ല് ജമാഅത്ത് നിവാസികൾക്കും പ്രത്യേകിച്ച് കമ്മിറ്റി ഭാരവാഹികൾക്കും ഉറൂസ് കമ്മിറ്റിക്കാർക്കും അതുപോലെ ഇതിന്റെ വളണ്ടിയർമാര് പ്രവർത്തകര് എല്ലാവർക്കും ഭക്ഷണം നൽകിയ, തബറുക്കിന്റെ ഭക്ഷണം നൽകിയ ആളുകൾ ഉണ്ട്, അതിവിടെ റെഡിയാക്കിയ തബറുക്ക് അവിടെ റെഡിയാക്കിയ ആളുകളുണ്ട്. അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു സന്തോഷം നൽകട്ടെ, അല്ലാഹു ഖൈറ് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം. أستغفر الله العظيم. 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 جددوا إيمانكم ونوروا قلوبكم بقول لا إله إلا الله.
لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله صلى الله عليه وسلم يا حي يا قيوم يا حي يا حي يا قيوم 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 يا حي يا حي يا حي يا قيوم برحمتك نستعيذ يا الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم الصلاة والسلام عليك يا سيدنا يا رسول الله وعلى آلك وأصحابك يا حبيب الله اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين الله ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്‌ലിസിൽ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം അല്ലാഹ് ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാൻ എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാഹ് മരണപ്പെട്ടവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ എന്തുകൊണ്ട് ഞാൻ ഈ കൊടകിൽ വന്നിട്ട് കുറേയായി കൊടകര് ഒരുപാടായി കഴിഞ്ഞ വർഷം കഴിഞ്ഞിട്ട് പിന്നെ ഇപ്രാവശ്യം വരാനും എല്ലാവരും കൊടകുന്ന ആൾക്കാർ വരും ഡേറ്റിന് പക്ഷെ ഡേറ്റ് ഉണ്ടാവില്ല ഡയറി ഫുള്ളേക്കാർ അങ്ങനെ കഴിഞ്ഞ ആഴ്ചയിൽ കഴിഞ്ഞ വ്യാഴാഴ്ച ഞാൻ ഇവിടെ ഉണ്ട് ഈ കൊട്ടമുടിയിലും എന്താ പിന്നെ ഹൊസ്തോട്ടെ സുണ്ടികുപ്പ എന്നുള്ളത് ഹൊസ്തോട്ട അല്ലേ ആ അവിടെ വന്നിരുന്നു അപ്പൊ കുഞ്ചില സ്വലാത്തിന് എത്തി
അപ്പൊ കൊറേ ആയിക്കോട്ടെങ്കിലും വരാതായിട്ട് ഇവര് വരുമ്പോ ഇവര് എന്തെങ്കിലും പരിപാടി തീരുമാനിച്ചിട്ടേക്കാര അവിടെ വരാ. അപ്പൊ പിന്നെ അതിന്റെ മുമ്പ് തന്നെ ആളുകൾ ഡയറി എഴുതി വെച്ചിട്ടുണ്ടാവും, പിന്നെ ഡേറ്റ് കിട്ടൂല. അപ്പൊ എന്തായാലും അൽഹംദുലില്ലാ, ഈ കൊടക് ജില്ലക്കാരും അതിനപ്പുറമുള്ള കർണാടകയുടെ വിവിധ ഭാഗത്തു നിന്നും കേരളത്തിൽ നിന്നൊക്കെ ഇന്നത്തെ മജ്ലിസിൽ സംബന്ധിക്കാൻ ആളുകളുണ്ട്. അള്ളാഹു എല്ലാവർക്കും സന്തോഷം നൽകട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാല്ലാ ഇവിടെ നമുക്ക് ഈ സ്ഥലം ഈ സ്വലാത്ത് നടക്കാൻ ഇവിടെ നല്ല ഷീറ്റിട്ട് വളരെ നല്ല ഏത് മഴക്കാലത്തും നമുക്ക് ഒരുമിച്ച് കൂടാൻ വിഷമില്ലാത്ത നിലക്കാണ് ഇവിടുത്തെ സെറ്റപ്പ് ഉള്ളത്. അപ്പോൾ ഈ ചേറാവാതിരിക്കാൻ നിലത്ത് ഒരു ഇന്റർലോക്ക് ചെയ്യാനുള്ള സംവിധാനം കൂടെ ഉണ്ടായാൽ അത് വളരെയധികം ഉപകാരപ്രദമാവും. ഇവിടുത്തെ മാസത്തിൽ നടക്കുന്ന സ്വലാത്ത് ഉണ്ടല്ലോ, അതുപോലെ വർഷത്തിൽ നടക്കുന്ന ഉറൂസും ഈ സ്വലാത്ത് വാർഷിക മജ്ലിസും എല്ലാത്തിനും നമുക്കത് വളരെ ഉപകാരപ്രദമാകും. അപ്പോൾ ഇന്റർലോക്കിൻ്റെ വിഷയം ആരെങ്കിലും ഏറ്റെടുക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ഏറ്റെടുക്കുക. അതെല്ലാം ഒരു 10,000 രൂപ വെച്ച് ഓരോരുത്തർ പറയുകയാണെങ്കിൽ 100,000 ഇപ്പോൾ ചോദിച്ചാൽ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു 10,000 രൂപ വെച്ചിട്ട് തരാൻ പറ്റിയ ആളുകൾ കുറച്ച് ഇങ്ങോട്ട് പറഞ്ഞാൽ എനിക്ക് നല്ല ക്ഷീണമുണ്ട്. എന്നാൽ ഈ കുഞ്ചിലത്തെ പരിപാടി ആകുമ്പോൾ പിന്നെ അങ്ങനെ ചോദിക്കാതിരിക്കാനും നിർവാഹമില്ല. എന്തായാലും നമ്മൾ എൻ്റെ നാട് പോലെ ഞാൻ കാടുന്ന ഈ നാട്ടുകാർ അള്ളാഹു ബർക്കത്താക്കി തരട്ടെ, അള്ളാഹു കബൂലാക്കി തരട്ടെ. ഒരു 10,000 തരാൻ പറ്റിയ ഒരാളിങ്ങോട്ട് പറഞ്ഞാണ് അവിടുന്ന് പറഞ്ഞു, 2-3 ആൾ പറഞ്ഞു. എന്താ പേര്? മൊയ്തീൻ കുഞ്ഞി സാഹിബിന്. ഇവിടെ നാട് ഇവിടെ തന്നെ കുഞ്ചിലെ തന്നെ. അള്ളാഹു ഇനി ബർക്കത്തേറ്റി കൊടുക്കണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ, സന്തോഷം നൽകണം അള്ളാഹ്. ഇവിടെ വേറൊരാൾ പറഞ്ഞു, ഹുസൈൻ. ഇവർ ഹുസൈനാ? അള്ളാഹു ഇനി ബർക്കത്തേറ്റി കൊടുക്കണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ. ബാക്ക് നിന്ന് ഒരാൾ പറഞ്ഞു, യഹിയാക്ക് നീ ബർക്കത്തേറ്റി കൊടുക്കണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ, സന്തോഷം നൽകണം റഹ്മാനെ. പിന്നെ പാടത്ത് നാസർ, അള്ളാഹുവിനെ ബർക്കത്തേറ്റി കൊടുക്കണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ. പിന്നെ വേറെ ഇവിടെ ഒരാൾ പറഞ്ഞല്ലോ, അയാള നാസറാ. പിന്നാരാ? വേഗം പറഞ്ഞല്ലേ. ആ റഷീദ് സാഹിബിന് ബർക്കത്തേറ്റി കൊടുക്കണം റഹ്മാനെ, ഖൈറായ നിയ്യത്ത് പൂർത്തിയാക്കണം അല്ലാ, എല്ലാവിധ അസുഖങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും നീ കാവൽ നൽകണം റഹ്മാനെ, രോഗികൾ അവരിൽ കുടുംബത്തിൽ ഉണ്ണി ശിഫ നൽകണം റഹ്മാനെ. ഇനി ആരാ? മുഹമ്മദ് ആജി പ്രസിഡന്റ്. പ്രസിഡന്റ് 10,000. അള്ളാഹു പ്രസിഡന്റിന് ബർക്കത്തേറ്റി കൊടുക്കണം അല്ലാ, ദീനിന്റെ ഖദ്മക്ക് നീ ആഫിയത്ത് നൽകണം അല്ലാ, വിഷമങ്ങൾ നീക്കി കൊടുക്കണം അല്ലാ. ജുനൈദ്, ജുനൈദിന് എടാ, ജുനൈദ് കയ്യൊന്നിച്ച. ആ ജുനൈദിന് ബർക്കത്തേറ്റി കൊടുക്കണം റഹ്മാനെ, ഖൈർ നൽകണം അല്ലാ. വേറൊരാളടാ, പേര് പറയും, നിങ്ങൾ ഒരുങ്ങിയിട്ടില്ലല്ലോ. അമീറിന് ബർക്കത്തേറ്റി കൊടുക്കണം റഹ്മാനെ, സന്തോഷം നൽകണം റഹ്മാനെ. ഇനിയും കുറെ ആൾക്കാരെ പൊന്തിക്കണം. റിയാസിന് ബർക്കത്തേറ്റി കൊടുക്കണം റഹ്മാനെ, സന്തോഷം നൽകണം അല്ലാ. ഇനി അതാ ഫൈസലിന് ബർക്കത്തേറ്റി കൊടുക്കണം റഹ്മാനെ, വിഷമങ്ങൾ നീക്കി കൊടുക്കണം റഹ്മാനെ. ഇനി ആരിഫിന് ബർക്കത്തേറ്റി കൊടുക്കണം റഹ്മാനെ, ഖൈർ നൽകണം അല്ലാ. ഇനി നിങ്ങളെ മോന ആരിഫിന്റെ ഉപ്പാപ്പയാണ് നമ്മളെ ബാക്കിൽ ഇരിക്കുന്നത്. ഉസ്താദിന് അല്ലാഹു ബർക്കത്തേറ്റി കൊടുക്കട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ. ഞാനാ ഇനി ആരാ പറയാനാ? 10,000. ഞാനെങ്കിലും ഉണ്ടോ? ഒരു 5,000 ഒരാൾ പറഞ്ഞാണ്, 5,000 ഒരാൾ. ഹുസൈൻ ആജിക്ക് ഇനി ബർക്കത്തേറ്റി കൊടുക്കണം റഹ്മാനെ. അവർ ഞാൻ ചോദിക്കാൻ കാത്തുക്ക. എർമു ഹാജി 5,000, ഹാജിക്ക് ബർക്കത്തേറ്റി കൊടുക്കണം അല്ലാ, ഹുസൈൻ ഹാജിക്കും ബർക്കത്തേറ്റി കൊടുക്കണം അല്ലാ. അവരുടെ ഒക്കെ ബിസിനസ്സുകളിലും ജീവിതത്തിലും കുടുംബത്തിലും നീ ഖൈറും സന്തോഷവും നൽകണം അല്ലാ, രോഗങ്ങൾ സുഖപ്പെടുത്തണം അല്ലാ. എർമു ഹാജിക്ക് അല്ലാ വലിയ ആഫിയത്ത് കൊടുക്കട്ടെ. ആ ഇനിയാരാ? 5,000. ഇവിടെ ഒരാൾ പറഞ്ഞു, സാജിദിന് ബർക്കത്ത് കൊടുക്കണം റഹ്മാനെ, വിഷമങ്ങൾ നീക്കി കൊടുക്കണം അല്ലാ. അബൂബക്കർ പ്രസിഡന്റ്,
ദർശന്റെ പ്രസിഡന്റ് ഔക്കർ സാഹിബിന് ബർക്കത്തേറ്റി കൊടുക്കണം റഹ്മാനെ. 5000 രൂപ ഇനി ആരാ? സജീറിന് ബർക്കത്ത് കൊടുക്കണം അല്ലോ, സന്തോഷം നൽകണം അല്ലോ. സജീദ് അല്ലേ? ആയിക്കോട്ടെ. ഇനി ആരാ? ഇനി എല്ലാരും നല്ലൊരു സംഖ്യ കരുതി വെക്ക. ഉമ്മാന്റെ കാലുവേദന മാറാന് 2222 രൂപ ഒരാളാണ്. അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ, അള്ളാഹു ഷിഫ കൊടുക്കട്ടെ. എല്ലാരും നല്ലൊരു സംഖ്യ കരുതി വെക്ക. അത് വേണ്ട ശേഷം ഇവിടെ ഏൽപ്പിക്കാം. ഇബ്രാഹിക്ക 40 5000 രൂപ അള്ളാഹു ബർക്കത്ത് തേറ്റി കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ അല്ലദീ അൻഅമ അലൈനാ വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം ഹംദൻ യുവാഫി നഅമഹു വൈകാഫി മസീദാ യാ റബ്ബനാ ലക്കൽ ഹംദു കമാ യംബഅ ലിജലാലി വജ്ഹിക വഅദീമ സുൽത്താനിക സുബ്ഹാനക ലാ നുഹ്സി സനാഅൻ അലൈക അൻത കമാ അസ്നൈത അലാ നഫ്സിക ഫലക്കൽ ഹംദു ഹത്താ തറല്ലാഹ് الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت سحيلتنا أعظنا انظرنا أدركنا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوصلين بجميع من علمت إليك يا ربنا പരിശുദ്ധ മജ്‌ലിസിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബാക്കാതെ കബൂലാക്കണം റഹ്മാൻ. ഈ മുത്തബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം അല്ലാഹ്. അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാഹ്. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ. സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂദീങ്ങളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാഹ്, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല അല്ലാഹ്. റബ്ബനാ വലംനാ അൻഫുസനാ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ദോഷങ്ങൾ കാരണം ബലാഅകൾ നൽകല്ല അല്ലാഹ്.
ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണല്ലോ. കിബ്ര ഹസദ് റിയാ ഉജ്ബ് നിഫാഖ് ശഹവത്ത് ഉൾപ്പെടെ മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹി ഖുലൂബനാ ബിനൂരി മാരിഫതിക യാ റബ്ബൽ ആലമീൻ യാ റഹ്മാനു أنبيائك وأوليائك وعلماء دينك والصالحين نسألك بحقهم نور قلوبنا اللهم نور قلوبنا اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد സല്ലല്ലാഹു അലൈഹി വസല്ലം. ദിക്ര കൊണ്ട് കൽബ് ഹയാത്താക്കണ അല്ലാഹ്, ഈമാൻ ഏറ്റി തരണ അല്ലാഹ്, തഖ്‌വ ഏറ്റി തരണ അല്ലാഹ്, നാഫിയ ഇൽമിനെ വർദ്ധിപ്പിക്കണ അല്ലാഹ്, വറഅ ഏറ്റി നിലനിർത്തണ അല്ലാഹ്, ഹറാമല്ലെന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണ അല്ലാഹ്, ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാഹ്, ഞങ്ങളെ ഇജ്സത്തിന് കോട്ടം വരുത്തല്ല റബ്ബേ, ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണ അല്ലാഹ്. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, ബന്ധപ്പെട്ട് ദ്വാരക്കാൻ ഏൽപ്പിച്ച് ഈ മഹത്തായ കുഞ്ചിലം സ്വലാത്ത് മജ്ലിസുമായി, ബായാർ സ്വലാത്ത്, കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുകളുമായി, അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംരംഭങ്ങളുമായി, ഇവിടെ നടന്നു വരുന്ന ഉറൂസ് പരിപാടിയുടെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ഇന്നീ സ്വലാത്ത് വാർഷിക മജ്ലിസുമായി സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാഹ്, വിഷമങ്ങൾ തീർക്കണം അല്ലാഹ്, ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണം അല്ലാഹ്. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാഹ്, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ, റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നു കാമിലായ ആഫിയത്ത് നൽകണം അല്ലാഹ്, പൂർണമായ സുഖം നൽകണം അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാൻ. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം അല്ലാഹ്, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാഹ്, കൈലവീക ക്യാൻസർ അന്നനാളത്തിൽ ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വിരണപ്പെട്ട മുറിവുകളിൽ നിന്നും പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിച്ച രോഗികളുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് ആഫിയത്ത് നൽകണം റഹ്മാൻ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാഹ്, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാഹ്, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാഹ്, അവസ്മാരം ഫീഡ്സ് സുഖപ്പെടുത്തണം അല്ലാഹ്, സംസാരിക്കാത്തവരെ നീ സംസാരിപ്പിക്കണം റഹ്മാൻ. സംസാരത്തിന്റെ വിക്കലും കട്ടലും അക്ഷരങ്ങൾ മൊഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാരം ക്ലിയറാക്കണം റഹ്മാൻ. ജന്മനാ വൈകല്യമുള്ളവർ, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ, സ്ട്രോക്ക് വന്ന് മുഖം കൂടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ പ്രയാസപ്പെടുന്നോ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാൻ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാഹ്, ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലാഹ്, ഹറ്റാക്ക് സുഖപ്പെടുത്തണം അല്ലാഹ്, കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാഹ്, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റബ്ബേ. മൂത്രമൊഴിക്കുമ്പോ ബ്ലഡ് ഒഴുകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പിട്ടവരും നിയന്ത്രണം, ശ്വാസം മുട്ട് സുഖപ്പെടുത്തണം അല്ലാഹ്, ചെന്നിക്കുത്ത് മൈഗ്രേൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാൻ.
വായിലും കവളലും നാവിലൊക്കെ മുറിവ് വന്ന് പുണ്ണു വന്ന് വയറ്റിൽ പുണ്ണു വന്ന് പൈൽസിന്റെ അർശസിന്റെ രോഗം അസ്ഥി തേയ്മാനും ഡിസ്കിന്റെ തകരാറ് വരിക്കോസ് അടക്കം നീ ശിപയാക്കണം ബ്രഹ്മാന്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്നിട്ട് സഹോദരിമാർക്ക് ഗർഭപാത്രത്തിൽ കുമിളുകളും മുഴകളും വന്നിട്ട് ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞ് ഗർഭപാത്രം താഴ്ന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞ് മച്ച കിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാനും കൈകാലുകളടക്കം മുറിച്ചു മാറ്റാനും പറഞ്ഞു. അവയവങ്ങൾ മുറിച്ചു മാറ്റാതെ മാറ്റിവെക്കാതെ ഓപ്പറേഷൻ ഇല്ലാതെ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് സലാമത്ത് നൽകണം റഹ്മാൻ, ആഫിയത്ത് നൽകണം റഹ്മാൻ. അർഹമുറാഹിമായ റബ്ബേ, കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്ത് മുട്ടിയിട്ട്, കാല് വിരണപ്പെട്ട് ഷുഗർ കൂടി പഴുപ്പൊലിക്കാണ് മുറിവുണങ്ങാതെ ആ നിലക്ക് മടമ്പ് വേദന, കാൽമുട്ട് വേദന, കൈകാൽ കടച്ച് ലൂര വേദന, പുറം വേദന അടക്കം മഹനീയ മജ്‌ലിസിൽ ബിമദ്ഹിൻ നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീ ശിഫയാക്കണം റഹ്മാനെ. പ്രഷറും ഷുഗറും കൊളസ്ട്രോൾ ഒക്കെ നോർമലാക്കണമല്ലോ. വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണമല്ലോ. കുഷ്ഠരോഗം സുഖപ്പെടുത്തണമല്ലോ. HIV സുഖപ്പെടുത്തണമല്ലോ. തൈറോയിഡ് സുഖപ്പെടുത്തണമല്ലോ. ക്യാൻസർ സുഖപ്പെടുത്തണമല്ലോ. സോറിയാസിസ് സുഖപ്പെടുത്തണമല്ലോ. ഭ്രാന്ത് സുഖപ്പെടുത്തണമല്ലോ. മാനസിക രോഗം സുഖപ്പെടുത്തണമല്ലോ. പൈശാചിക രോഗം സുഖപ്പെടുത്തണമല്ലോ. വസ്വാസിൽ നിന്ന് നീ ഞങ്ങളെ കാത്ത് സലാമത്താക്കണം റഹ്മാൻ. പകർച്ചവ്യാധി പനികളും വൈറസ് രോഗങ്ങളും മഞ്ഞപ്പിത്തവും വാതരോഗങ്ങളും അടക്കം പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട. നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്‌ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്‌ലിസുകളെ ആശ്രയിച്ചു കഴിയുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഹായിബാക്കാതെ കബൂലാക്കി സകലർക്കും കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. അല്ലാഹ് നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂഖാണ്. സകല കടങ്ങളും വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാഹ്. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല റബ്ബ്. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാൻ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം അല്ലാഹ്. രാപകലില്ലാതെ യാത്രക്കാരാണ്, ഒരപകടത്തിലും പെടുത്തല്ല അല്ലാഹ്. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാൻ. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെയും നാടുകളെയും സ്നേഹികളെയും നിന്റെ പ്രത്യേകമായ ഹെഫ്ത് നൽകി നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാ. പെടുന്നന മൗത്താക്കല്ല റബ്ബേ. ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല റഹ്മാൻ. ഞങ്ങളിൽ ഒരാളെയും ICU-യിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ. ബോധമില്ലാത്തവർക്ക് ബോധം നൽകണം അല്ലാ. കല്യാണം കഴിഞ്ഞ് മക്കളല്ലാതെ സങ്കടപ്പെടുന്നവർക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലഹീങ്ങളാക്കണം അല്ലാ. ഗർഭിണികൾക്ക് സുപ്രസവം നൽകണം അല്ലാ. ഓപ്പറേഷനെ തൊട്ട് കാക്കണം അല്ലാ. ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് SSLC അടക്കം പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി, പഠനത്തിൽ ഉയർച്ച നൽകി, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അതബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട്, അഹലുകാരെ കൊണ്ട്, ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴുസത്തിന് കോട്ടം വരുന്ന നൽക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങളെ സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യ മക്കളിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും ബിസിനസ്സിലും നീ നൽകിയ മുഴുവത്തിലും പറക്കത്തേറ്റി തരണം അല്ലാ. സകല സിഹറും ഞങ്ങളിൽ നിന്ന്, സ്ഥാപനങ്ങളിൽ നിന്ന്, അഹലുകാരിൽ നിന്ന്, മജ്‌ലിസുകളിൽ നിന്ന് നീ നൽകിയതിൽ നിന്ന് ഈ മഹനീയ മജ്‌ലിസിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ കൊണ്ട് സകല സിഹറും ബാത്തിലാക്കണം റഹ്മാൻ. ഐന നശിപ്പിക്കണം അല്ലാ. ശൈത്താന ഹലാക്കാക്കണം റബ്ബേ. സകല ശത്രുക്കളെ ശറിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാ. ഒരു ഫിത്ന ഫസാദിലും കള്ളക്കേസിലും ഞങ്ങൾ അകപ്പെടുത്തല്ല അല്ലാ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ആര് ഈ അടുത്തും മറ്റുമായി
ഞങ്ങളിൽ നിന്നും മണ്ണറിഞ്ഞിട്ടുണ്ടോ? ദർജ ഉയർത്തണം അല്ലാ, ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാ. ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. കല്യാണ പ്രായമെത്തിയ പെൺകുട്ടികൾ ആൺകുട്ടികൾ ഖൈറായ ഇണകളെ നൽകണം അല്ലാ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാ. വീടിന്റെ പണി മസ്ജിദ് ബിൽഡിംഗ് നിർമ്മാണ സ്ഥാപനങ്ങൾ അടക്കം വിഷമല്ലാതെ പൂർത്തിയാക്കണം അല്ലാ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാ. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം അല്ലാ. ഭാര്യമാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാ. ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാ. കുടുംബജീവിതത്തിലെ പിണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി സ്നേഹത്തിലും സന്തോഷത്തിലുമാക്കണം റഹ്മാൻ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീകളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയിമ്മത്ത് കണ്ടതുപോലെ യഖലത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാൻ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകൾ ഏറ്റി നിലനിർത്തി അവസാനം നീ നിക്ഷയിച്ച ടൈം ഞങ്ങൾക്ക് എത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുല്ലില്ല ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കി. اللهم اجعلنا من التوابين واجعلنا من المتطهرين واجعلنا من عبادك الصالحين. اللهم اختم اجالنا ناطقين بكلمة التوحيد في ليلة الجمعة أو في نهارها مع الإيمان التام والتوبة الخالصة يا ذا الجلال والإكرام بفضلك وجودك يا أكرم الأكرمين وبجاه نبيك المصطفى محمد صلى الله عليه وسلم ينقل وضوء لله سمية خيرات ما يبند فدن بول صالحين قلنا حضرة നിന്റെ ഹബീബിന് അറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ മഹനീയ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. ഞങ്ങളെ ആക്കിബത്ത് നന്നാക്കി തരണം അല്ലാ. ഈമാൻ സലാമത്തിലാക്കണം അല്ലാ. ദുനിയാവും ആഖിറവും സന്തോഷത്തിലാക്കണം അല്ലാ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലഅനാ റമളാൻ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതം വഫിൽ ആഖിറതി ഹസനതം വഖിനാ അദാബന്നാർ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈറി ഖൽഖി سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. بايار صلاتنا ورنا دار آل آلغل سلسل اند ورشنگل آئي ورت بايار صلات مرکاد نمڈا کولکیری محمد سعيب الپڑا محمد چڑکم دار آل نمڈا سنئیگل اللہ ویلو ورکو سندوش نلگت ونلائن لوڈ پرنی آلغل دار അഷറഫ് അഡ്വക്കേറ്റ് 10,000 മക്കി ഹംസ 10,000 ഉണ്ടണ്ട മജീദ് 10,000 ഉണ്ടണ്ട സലാം 11,000 എല്ലാവരും നല്ല സ്വതക്കൊടുക്കുക. തങ്ങൾ കയ്യിൽ മുസാഫ ചെയ്യുമ്പോൾ എല്ലാവരും സ്വതക്കൊടുക്കുക. ഞാൻ